കൊച്ചിയിൽ യാത്രക്കിടെ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പല നിറം പിടിപ്പിച്ച വാർത്തകളും ഓൺലൈനുകളിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ കേസിലെ പ്രധാന പ്രതിയായ പൾസർ സുനി അറസ്റ്റിലായ സാഹചര്യത്തിൽ നടിയുടെ യഥാർത്ഥ മൊഴി പുറത്തു വന്നിരിക്കുന്നു. ഇതായിരുന്നു നടിയുടെ ആ മൊഴി. ഏകദേശം വൈകുന്നേരം 7 മണിയോടെ ഹണി ബി 2 എന്ന ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിനായി ഞാൻ ലാൽ ക്രിയേഷൻസിൽ അയച്ചു തന്ന K L 39 F 5744 മഹേന്ദ്ര XUV വാഹനത്തിൽ എൻ്റെ വീട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് പോന്നു. എന്നെ കൊണ്ടുപോരാൻ വന്ന ഡ്രൈവറെ എനിക്ക് മുൻപരിചയമില്ല. ഞാൻ തനിച്ചാണ് ഷൂട്ടിങ്ങിന് പോകാറുള്ളത്. ഞാൻ വണ്ടിയിൽ കയറിക്കഴിഞ്ഞപ്പോൾ ഹൈവേ എത്തുന്നത് വരെ വഴി പറഞ്ഞു തരണമെന്ന് ഡ്രൈവർ എന്നോട് പറഞ്ഞ പ്രകാരം ഞാൻ വഴി പറഞ്ഞു കൊടുത്തു. പതിയെ പോയാൽ മതിയോ എന്ന് ഡ്രൈവർ എന്നോട് ചോദിച്ചു. ലാൽ മീഡിയയിലേക്കാണോ പോകേണ്ടത് എന്ന് എന്നോട് ചോദിച്ചു. അല്ല, പനമ്പള്ളി നഗറിലുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകേണ്ടതെന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഞങ്ങൾ ഹൈവേയിൽ കയറിക്കഴിഞ്ഞപ്പോൾ മുതൽ ഡ്രൈവർ മൊബൈലിൽ മെസ്സേജ് അയക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അയാളെ പരിചയമില്ലാത്തത് കൊണ്ട് ഞാൻ അയാളോടൊന്നും ചോദിച്ചില്ല. ഞാൻ സഞ്ചരിച്ച കാർ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്ന ജംഗ്ഷൻ കഴിഞ്ഞ് അല്പം മുമ്പോട്ടെത്തിയപ്പോൾ 8:30 മണിയോടെ ഒരു വാൻ വന്ന് ഞങ്ങളുടെ കാറിന് പുറകിലിടിച്ചു. ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ വാൻ മുന്നിൽ കയറ്റി ഇടതു സൈഡിൽ ഒതുക്കി നിർത്തി. കാർ നിർത്തി ഡ്രൈവറും ഇറങ്ങിച്ചെന്നു. അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നത് കണ്ടു. ഉടൻ തന്നെ എൻ്റെ കാറിൻ്റെ ഡ്രൈവർ വന്ന് വണ്ടിയിൽ കയറുകയും അതോടൊപ്പം തന്നെ വാനിൽ വന്ന രണ്ടു പേർ കാറിലേക്ക് കയറുകയും ചെയ്തു. എന്നെ നടുക്കിരുത്തി അവർ രണ്ടുപേരും രണ്ടു സൈഡിലുമായി ഇരിക്കുകയും എൻ്റെ രണ്ടു കൈയിലും രണ്ടുപേരും ബലമായി പിടിച്ച് വലത് സൈഡിലിരുന്നയാൾ അയാളുടെ കൈ കൊണ്ട് എൻ്റെ വായ പൊത്തിപ്പിടിക്കുകയും എൻ്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് മിണ്ടരുത്, ഒച്ച വയ്ക്കരുത് എന്ന് പറഞ്ഞു. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തന്നെ പറഞ്ഞു തീർക്ക്, എന്നെ വിട് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും എന്നെ അവർ വിട്ടില്ല. മാഡത്തിന് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും ഇത് ഇങ്ങനെയാവുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് വലത് സൈഡിലിരുന്നയാൾ പറഞ്ഞു. മാഡത്തിനെ ലാൽ മീഡിയയിൽ എത്തിക്കാം, ഈ ഡ്രൈവറെയാണ് ഞങ്ങൾക്ക് ആവശ്യം എന്നും പറഞ്ഞു. വലതുഭാഗത്ത് ഇരുന്നയാൾ ഞങ്ങളുടെ ലൊക്കേഷൻ മറ്റാർക്കോ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. കളമശ്ശേരി എത്തിയപ്പോൾ വണ്ടി നിർത്തി വലത് സൈഡിലിരുന്നയാൾ ഇറങ്ങുകയും വലതുഭാഗത്തു കൂടി മറ്റൊരാൾ കയറുകയും ചെയ്തു. അയാളൊരു കറുത്ത ടീഷർട്ട് ധരിച്ച കറുത്ത നിറമുള്ള ആളായിരുന്നു. വീണ്ടും എന്നെ അവരുടെ രണ്ടുപേരുടെയും നടുവിലിരുത്തി. എന്നെ ഉപദ്രവിക്കരുതെന്ന് അവരോട് ഞാൻ പറഞ്ഞു. എൻ്റെ ഫോണൊന്ന് തരാമോ എന്ന് ചോദിച്ചെങ്കിലും അവർ തന്നില്ല. ആദ്യം കയറിയ ആൾ ഞങ്ങൾ ഇടപ്പള്ളി കഴിഞ്ഞു എന്ന് മറ്റാരോടോ ഫോൺ വിളിച്ച് പറഞ്ഞത് കേട്ടു. പാലാരവട്ടം എത്തിയാറായപ്പോൾ വണ്ടി നിർത്തി കളമശ്ശേരിയിൽ നിന്നും കയറിയ ആൾ ഇറങ്ങുകയും എൻ്റെ ഇടതുവശത്ത് നിന്ന ആൾ ഡ്രൈവർ സീറ്റിൻ്റെ ഇപ്പുറത്ത് കയറുകയും ചെയ്തു. ഫ്രണ്ടിൽ കയറിയ ആൾ എന്നോട് 15 മിനിറ്റിനകം മേളത്തിന് ലാൽമീഡിയിൽ എത്തിക്കാമെന്നും ഞങ്ങൾക്ക് ഈ ഡ്രൈവറെ മാത്രം മതിയെന്നും പറഞ്ഞു. പാലാരവട്ടത്തിലേക്ക് പോകാതെ തന്നെ മറ്റൊരു വഴിയെ പോയി ലെഫ്റ്റ് തിരിഞ്ഞ് ഗ്രില്ലിട്ട ഗേറ്റിനുള്ളിലേക്ക് വണ്ടി കയറ്റി നിർത്തി മുന്നിലിരുന്നയാൾ ഇറങ്ങുകയും മറ്റൊരാൾ വന്ന് ഡ്രൈവറെ ഇറക്കിക്കൊണ്ട് പോവുകയും ചെയ്തു. ടവൽ കൊണ്ട് മുഖം മറച്ച ഒരാൾ ഡ്രൈവർ സീറ്റിൽ കയറി. അയാൾ വണ്ടി കാക്കനാട് ഭാഗത്തേക്ക് ഓടിച്ചു കൊണ്ടുപോയി. വലിയൊരു ബ്രിഡ്ജിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ വണ്ടി നിർത്തി. ഈ സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ വണ്ടിയിൽ ഇടിപ്പിച്ച വാൻ ഞങ്ങളുടെ കാറിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. വണ്ടി നിർത്തി വണ്ടി ഓടിച്ചിരുന്ന ആൾ പിറകിൽ നിന്ന് ഞാനിരുന്ന സീറ്റിൽ കയറുകയും പിറകിലിരുന്ന ആളെ നീ പൊക്കോ എന്ന് പറഞ്ഞ് മറ്റേ വണ്ടിയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. പുറകിൽ വന്ന് കയറിയ ആളെ എനിക്ക് മുമ്പ് പരിചയമുണ്ട്. ഹണി ബി 2 ഷൂട്ടിങ്ങിനായി ജനുവരിയിൽ ഗോവയിൽ പോയപ്പോൾ എയർപോർട്ടിൽ നിന്ന് എന്നെ പിക്ക് ചെയ്യാൻ വന്നതും പിന്നീട് ഷൂട്ടിംഗ് തീരുന്നതുവരെ വണ്ടി ഓടിച്ചതും അയാളായിരുന്നു. എൻ്റെ വണ്ടിയിൽ വാനിടിപ്പിച്ച സ്ഥലത്തു നിന്നും കയറിയ ആൾ കാറിൻ്റെ മുൻസീറ്റിൽ കയറി വണ്ടി തിരിച്ച് റോഡിലേക്ക് ചുറ്റിക്കറങ്ങി ഓടിച്ചുകൊണ്ടിരുന്നു. പുറകിൽ എന്നോടൊപ്പം ഇരുന്നയാൾ എനിക്കൊരു കൊട്ടേഷനുണ്ട്, നടിയുടെ നേക്കഡ് വീഡിയോ എടുത്തു കൊടുക്കണം അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്, സഹകരിച്ചാൽ 2-3 മിനിറ്റ് നീളമുള്ള വീഡിയോ എടുത്ത ശേഷം എത്തേണ്ട സ്ഥലത്ത് കൊണ്ടുവിടാം, അല്ലെങ്കിൽ DD റീട്രീറ്റ് ഫ്ലാറ്റിൽ ഒരുപാട് ആളുകളുണ്ട് അവിടെ കൊണ്ടുപോയി ആക്കും. അവർ എന്താണ് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. ഇഞ്ചെക്ഷൻ കൊടുത്ത് മയക്കാനാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് സഹകരിക്കണമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. എൻ്റെ ജീവിതം തകർക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു. സെൻറ്റിമെൻറ്റ്സ് ഒന്നും എൻ്റെ അടുത്ത് കാണിക്കേണ്ട, അതൊന്നും എൻ്റെ തലയിൽ കയറില്ല എന്ന് പറഞ്ഞ് വീണ്ടും എന്നെ ഭീഷണിപ്പെടുത്തി. നിങ്ങൾ ഇറക്കിവിട്ട ശേഷം ഇത് എത്തേണ്ട സ്ഥലത്ത് ഞാൻ എത്തിച്ചുകൊള്ളാം, നാളെ രാവിലെ 10 മണിക്ക് ശേഷം അവർ വിളിച്ചുകൊള്ളും, ബാക്കി ഡീറ്റെയിൽസൊക്കെ അവർ സംസാരിച്ചു കൊള്ളും എന്നും അയാൾ എന്നോട് പറഞ്ഞു. എന്നോട് എൻ്റെ മൊബൈൽ നമ്പർ അയാൾ കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ കൊടുക്കാതിരുന്നപ്പോൾ അയാളുടെ ഫോണിൽ എൻ്റെ നമ്പർ എന്നെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ടൈപ്പ് ചെയ്യിപ്പിച്ചു. എന്നോട് എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ പടമുകളിൽ വീട്ടാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. അവിടെ ആരാണ് ഉള്ളതെന്ന് ചോദിച്ചു. എൻ്റെ ഫ്രണ്ട് ചേച്ചിയുണ്ടെന്നും ഞാൻ പറഞ്ഞു. രാത്രി 11 മണിയോടെ കാർ അവിടെ നിർത്തി അവർ വന്ന വാനിൽ അവർ കയറുകയും എൻ്റെ ഡ്രൈവർ വന്ന് എൻ്റെ വണ്ടിയിൽ കയറുകയും ചെയ്തു. വണ്ടി പടമുകളിലുള്ള ലാലേട്ടൻ്റെ വീട്ടിലേക്ക് വിടാൻ പറഞ്ഞു. ഞാൻ ഇവിടെ വന്നപ്പോൾ ലാലേട്ടനും ഭാര്യയും വീട്ടിലുണ്ടായിരുന്നു. ഞാൻ അവരോട് ഉണ്ടായ വിവരങ്ങൾ പറഞ്ഞു കരഞ്ഞു. ലാലേട്ടനാണ് പോലീസിൽ വിവരം പറഞ്ഞത്. എൻ്റെ വണ്ടിയെ ഫോളോ ചെയ്തു വന്ന വാനിൻ്റെ നമ്പർ KLA 9338 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതൊരു കാറ്ററിംഗ് വാനായിരുന്നു. മുൻഭാഗം വെള്ളയും ബാക്കി മഞ്ഞ കളറുമായിരുന്നു. എൻ്റെ വണ്ടി ഓടിച്ചിരുന്ന കമ്പനിയുടെ ഡ്രൈവറോട് പേര് ചോദിച്ചപ്പോൾ മാർട്ടിൻ എന്നാണ് പറഞ്ഞത്. മാർട്ടിനും കൂടി അറിഞ്ഞാണോ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ആലേട്ടനോട് വിവരങ്ങൾ പറഞ്ഞപ്പോഴാണ് എന്നെ ഉപദ്രവിച്ച ആളിൻ്റെ പേര് സുനിൽ എന്നാണെന്ന് അറിഞ്ഞത്. വണ്ടിയിൽ കയറിയ ആളുകൾ തമ്മിൽ തമ്മിൽ സംസാരിച്ചതിൽ നിന്നും ഒരാളുടെ പേര് പ്രദീപ് എന്നും മറ്റൊരാളുടെ പേര് അരുണെന്നും പിന്നീട് അയാളെ സലീം എന്നും വിളിക്കുന്നുണ്ടായിരുന്നു. ആസിഫ് എന്ന് എന്നോട് പേര് പറഞ്ഞ ഒരാളെ ഉണ്ണി എന്നും അവർ വിളിക്കുന്നുണ്ടായിരുന്നു. ഇവരെയെല്ലാം എനിക്ക് ഇനിയും കണ്ടാൽ അറിയാം. ഷൂട്ടിങ്ങിനായി വീട്ടിൽ നിന്നും പുറപ്പെട്ട എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി എൻ്റെ കാറിൽ ബലമായി അതിക്രമിച്ച് കയറി എന്നെ ഭീഷണിപ്പെടുത്തിയ ആൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. ഇതായിരുന്നു ഭാവനയുടെ പരാതി.